കൂട്ടുകാരെ, ഇന്ന് നമ്മൾ മൾട്ടിലെയർ പേപ്പർ കട്ടിംഗ് ഡ്രോയിങ് ആണ് ചെയ്യാൻ പോണത്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാ, നമ്മൾ ഈ ഒരു ചിത്രം നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഉണ്ടാവും, ഒന്നും കാണാൻ പറ്റില്ല. ഇതേപോലെ പുറകുന്ന ഒരു ലൈറ്റ് അടിച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു ചിത്രം കാണുള്ളൂ. അപ്പൊ അതിനു വേണ്ടിട്ട് ഇതാ ഇതുപോലെ ഒരു ചിത്രം വേണം. ഇതുപോലെ അല്ലാട്ടോ, നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം ഇതേപോലെ ആക്കിയെടുക്കണം. അപ്പൊ അതെങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നമ്മുടെ ഫോണിൽ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ സെർച്ച് ബാറിൽ png to svg.com എന്ന് അടിച്ചു കൊടുക്കുക. അതിലൊരു പേജ് തുറന്നു വരും. അതിൽ നമ്മൾ png to svg എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എ ഫയൽ എന്ന് കാണാൻ പറ്റും. അതിൽ ചൂസ് ഫയൽ കൊടുക്കുക. അതിൽ നമുക്ക് വേണ്ട ഫയൽ നമ്മുടെ ഫയൽ മാനേജറിൽ പോയിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ചിത്രം ഇവിടെ കാണാൻ പറ്റും. അതിൽ നമ്മൾ ചൂസ് കളർ, അത് എത്ര വേണ്ട വെച്ചാൽ ഞാനൊരു 5-4 എടുത്തിട്ടുണ്ട്. പിന്നെ സിംപ്ലിഫൈ ഒരു 2-3 നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ചിത്രം ജനറേറ്റ് ആയിട്ട് SVG മോഡലിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് നമ്മളിതാ ഇതേപോലെ പ്രിൻ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു 4 ലെയർ കളർ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇനി ഈ ഒരു ചിത്രത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ മുന്നേ അതിൻ്റെ അടിയിലേക്ക് ഒരു പേപ്പർ വെച്ചിട്ട് ടാപ്പ് ചെയ്തെടുക്കുക. ഈ ഒരു പെൻ നൈഫ് വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോണത്. ഇതിലിതാ പലതരത്തിലുള്ള ബ്ലേഡുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതാ 3 ടൈപ്പ് പെന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. അത് ഈ ഒരു വൈറ്റ് കാണുന്ന ഭാഗമാട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കണത്. ഇനി കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ്, മെല്ലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് വേണ്ട, അങ്ങനെ വൈറ്റ് കാണുന്ന എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പേപ്പർ ഒന്ന് ഇളക്കി മാറ്റി നോക്കാം. ഈ ഒരു പേപ്പറാണ് നമുക്ക് ആവശ്യം. ഇതിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി മാറ്റണം. അത് നമുക്ക് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങളൊക്കെ ഇതൊന്ന് ഒഴിവായിട്ടോ. ഇനി അടുത്ത ലെയർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ലെയറിൽ അടുത്ത കളറും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇതാ രണ്ടാമത്തെ ലെയറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇതാ ഇതുപോലത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ നിൽക്കേണ്ടതാണ്. പേപ്പറായിട്ടൊരു ബന്ധം ഇല്ലാത്തതുകൊണ്ടാണ് സംഭവം വിട്ടുപോന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ഗ്ലാസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യണ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി അടുത്ത ലെയർ. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റത്തെ ലെയറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടിയാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇളക്കി എടുക്കുന്നതിൻ്റെ മുമ്പേ ഇതിൻ്റെ അടിക്ക് ഒരു ഗ്ലാസും കൂടി ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ്. ഈ ഒരു ലെയറിൽ ഇതാ നമുക്ക് ഈ ചെറിയ ചെറിയ കട്ടിംഗ് പീസുകൾ മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത് സ്ഥാനം മാറാതെ നമുക്ക് ആ ഗ്ലാസ്സിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇനി ഇതിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ലെയർ. ഇതാ ഈ ഒരു ചിത്രത്തിൽ ഡാർക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം നിർത്തിയിട്ടുള്ള ഒരു ലെയറാണിത്. അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ ലെയറും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടൂൾസിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ടൂള് കിട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചിത്രം ചെയ്യാനുള്ള കാരണം. ഇത് നമ്മളായിട്ട് വാങ്ങിയതല്ല, ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ആ ഗിഫ്റ്റ് തന്നിട്ടുള്ള ആളുടെ ചിത്രമാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ ആൾക്ക് നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടൊന്ന് വേഗം സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ളത് ആദ്യം വെച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ അതിൻ്റെ അടുത്ത ലെയർ വെച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് വെച്ചു കൊടുക്കുക. പിന്നെ ഒരു വൈറ്റ് ഷീറ്റ് ഏറ്റവും അവസാനം വെച്ചു കൊടുക്കുക. ഇനി ഇത് മൊത്തം ഒരേ ലെവലാക്കിയിട്ട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിത്രം എന്താ 2 സൈഡ് വെള്ള പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ചിത്രം കാണാൻ പറ്റണില്ല. പക്ഷേ നമ്മുടെ ചിത്രം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട്. നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇതുപോലെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇതിനൊന്ന് ഫ്രെയിം ചെയ്ത് അടിപൊളിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു ഫോം ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് ഒരു റെഡ് പെയിൻ്റ് അടിച്ചിട്ട് ഇതാ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇതിലിതാ 2 ലെയർ വരുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു ചിത്രം കയറ്റി വെച്ചിട്ട് രണ്ടാമത്തെ ലെയർ അതിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ അടച്ചു വെച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് കൊടുത്തിട്ട് വന്നാലോ. തുറക്കരുത്, ഇത് ഇതിനുള്ളിൽ എന്താണ് ആദ്യം പറയണ, എന്നിട്ട് തുറന്നാൽ എന്താണ് പറയണ, എന്നിട്ട് തുറന്നാൽ
ഇങ്ങനെ എന്താണ് എന്റെ ഫ്രണ്ട് ജനലിന്റെ അവിടെ കൊണ്ട് നമ്മുടെ ഉദ്ദേശം നമ്മൾ കിട്ടിയില്ല. ചേച്ചിനെ ആദ്യം ഒന്ന് പറ്റിക്കാതെ ചേച്ചി ഇങ്ങനെ നമ്മ കാണില്ലല്ലോ. ഈ വീഡിയോ എന്തുകൊണ്ട് ചെയ്താന്ന് അറിയില്ല. ചേച്ചി നന്നാ ഗിഫ്റ്റ് കൊണ്ട് ചെയ്തല്ലേ ആ കത്തിക വന്നിട്ട്, അതുകൊണ്ട് ചെയ്യണതല്ലേ. ഡാർക്ക് അപ്പൊ ചേച്ചി നിസാര കാര്യൊന്നല്ല കേട്ടോ, ഈ കാണുന്നത് മൊത്തം ആളുടെ ബോട്ടിലാർട്ടാണ്. അല്ല ഓരോ ഓരോ ബോട്ടിലാർട്ടിലും ഓരോന്ന് രീതിയിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ ഓരോ സമയത്ത് ചെയ്യുന്നല്ലേ, ഇപ്പൊ ടൈമില്ല. അത് ഞാൻ എന്റെ അനിയന് വേണ്ടിട്ട് ചെയ്തതാ. സിസ്റ്റർ ഒന്നൊരാളുടെ കയ്യിൽ വെക്കാം, മറ്റത് വേറൊരാളുടെ. അതിന് വേണ്ടിട്ട് തന്നെ, പക്ഷെ അവൻ വന്നിട്ടില്ല, വരുമ്പോ കൊടുക്കണം. എന്തായാലും നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു, പക്ഷെ നമ്മൾ വിചാരിച്ച സംഭവം നടന്നോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടില്ല. നമ്മൾ അവിടെ പോയിട്ട് ഈ ഗിഫ്റ്റ് കൊടുക്കണ സമയത്ത് ബ്ലാങ്ക് പേപ്പർ കണ്ടിട്ട് നമ്മൾ ചേച്ചീനെ പറ്റിച്ചു എന്ന് വിചാരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പൊ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ചേച്ചിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നമുക്കത് മതി. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ. Bye.